ഹലോ, ഹായ്, വന്ദന, നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 10-ാം ക്ലാസ് കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന പാഠത്തിൻ്റെ 4-ാമത്തെ ഭാഗമാണ്. അപ്പോൾ ഈ പാഠത്തെക്കുറിച്ച് വിശദമായിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം, എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് ഒരു 3 വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, 3 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ആ 3 ക്ലാസ്സുകൾ കാണാത്തവർ ദയവായിട്ട് ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം തുടർന്നുള്ള വീഡിയോ കാണുക. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ചോദ്യമായിട്ടാണ് അവസാനിപ്പിച്ചത്. അപ്പോൾ ആ വീഡിയോ കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഉണ്ട്. കൂടാതെ 10-ാം ക്ലാസ് കെമിസ്ട്രിയിൽ നമ്മളെടുക്കുന്ന എല്ലാ വീഡിയോകളും ഒരു പ്ലേലിസ്റ്റായിട്ട്, അത് എല്ലാ ക്ലാസ്സുകളുടെയും, 10-ാം ക്ലാസ് കെമിസ്ട്രി മാത്രമല്ല 8-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള സയൻസ് കൊമേഴ്സ് സബ്ജക്റ്റിൻ്റെ എല്ലാ വീഡിയോകളും നമ്മൾ പ്ലേലിസ്റ്റായിട്ട് നമ്മുടെ ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ ആവശ്യമുള്ള ക്ലാസ്സുകൾ ദയവായി നോക്കിയിട്ട് കാണുക. നിങ്ങളുടെ ആവശ്യമുള്ള ഏതൊക്കെ ഭാഗങ്ങൾ ഡൗട്ടുണ്ട് അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലാസ്സുകളെക്കുറിച്ച് സ്പെഷ്യൽ വീഡിയോസ് ഉണ്ടെന്നായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഭാഗങ്ങൾ പ്രത്യേകിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടി വിശദമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളെ മെയിൽ ചെയ്ത് അറിയിക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെയായിട്ട് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അത് വാട്സപ്പ് വഴിയോ മെയിൽ വഴിയോ ടെലഗ്രാം വഴിയോ ഏത് വഴിയായാലും കുഴപ്പമില്ല. നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ്, ഈ വീഡിയോ കാണുന്നതിന് മുമ്പുള്ള ക്ലാസ്സുകൾ വീണ്ടും പറയുന്നു, കാണുക. കാരണം അത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. 10-ാം ക്ലാസ് കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം, SSLC പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുന്ന 3-ോ 4-ോ മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ആ അതുവരെ കണ്ടതിന് ശേഷം തുടർന്നുള്ള ക്ലാസ്സുകൾ കാണുക. അപ്പോൾ അതിനുള്ള അത് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബ്രേക്ക് ത്രൂ ക്ലാസ്സസിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവരും വ്യക്തമായി കണ്ടു എന്ന പ്രതീക്ഷയിൽ ഞാൻ തുടരുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ചെറിയ ചോദ്യമായിട്ടാണ് നിർത്തിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ പീരിയോഡിക് ടേബിളിൽ ആദ്യത്തെ 30 എലമെൻസിൻ്റെ 30 മൂലകങ്ങളുടെ സിങ്ക് വരെയുള്ള മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു. അതിൽ നമ്മളൊരു ചോദ്യത്തിൽ നിർത്തി. 24th എലമെൻ്റായിട്ടുള്ള 24th എലമെൻ്റായിട്ടുള്ള ക്രോമിയത്തിൻ്റെയും 29th എലമെൻ്റായിട്ടുള്ള കോപ്പറിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടു. എന്തുകൊണ്ട് ആ ഡിഫറൻസ് വന്നു അത് ഈ ക്ലാസ്സിൽ പറയാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ എന്തായിരുന്നു ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 24th എലമെൻ്റായിട്ടുള്ള ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരുന്നു? 1s2 2s2 2p6, 3s2 3p6, 4s1 3d5. സത്യത്തിൽ അതെന്തായിരുന്നു? 1s2 ശരിക്കും നമ്മൾ ഓർഡർ പ്രകാരമാണ് എഴുതിയിരുന്നതെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p6, 3s2 3p6, 4s2 3d4 എന്ന് വന്നേനെ. അപ്പോൾ 4s2 3d4 എന്നതിന് പകരം ശരിക്കും റിയൽ ആയിട്ട് കറക്റ്റ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 4s1 3d5 എന്നായി. അതേപോലെ തന്നെ കോപ്പറിൻ്റെ കേസിൽ, 29th എലമെൻ്റായിട്ടുള്ള കോപ്പറിൻ്റെ കേസിലും ഇതേ വ്യത്യാസം ശ്രദ്ധിക്കപ്പെട്ടു. ശരിക്കും നമ്മൾ ഓർഡർ അനുസരിച്ച്, നമ്മൾ പഠിച്ച ഓർഡർ അനുസരിച്ച് എഴുതിയിരുന്നതെങ്കിൽ 4s ഫില്ലായതിന് ശേഷമേ, കഴിഞ്ഞ ക്ലാസ്സുകൾ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്നെടുത്ത് നോക്കുക, ഒന്ന് ഓർത്ത് നോക്കുക. 3p കഴിഞ്ഞാൽ, 3p എന്ന് പറയുന്ന സബ്ഷെല്ല് കഴിഞ്ഞാൽ ഫില്ലാകേണ്ടത് 4s ആണ്, 3d അല്ല. അതിന് കാരണം നമ്മൾ പറഞ്ഞു അഫ്ബോ പ്രിൻസിപ്പിൾ, എനർജി ലെവൽ അനുസരിച്ചാണ് അത് എന്ത് ചെയ്യുക, ഇലക്ട്രോൺ ഫില്ലിങ് നടക്കുക. അപ്പോൾ അഫ്ബോ പ്രിൻസിപ്പിൾ അനുസരിച്ച് 3p എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 6 ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷം 4s എന്ന് പറയുന്ന സബ്ഷെല്ല് നിറഞ്ഞതിന് ശേഷം, 4s ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷം മാത്രമേ 3d ഇലക്ട്രോൺ പോകുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. പക്ഷേ കോപ്പറിൻ്റെ കേസിലും അതുപോലെ തന്നെ ക്രോമിയത്തിൻ്റെ കേസിലും 4s1 ആയിട്ട്, 4s2 ആകാതെ 4s1 ആയിട്ട് 3d5ഉം, അതുപോലെ തന്നെ കോപ്പറിൻ്റെ കേസ് വരുമ്പോൾ 4s2 ഫില്ലാവാണ്ട് 4s1 3d10ഉമായിട്ട് ഡിഫറൻസ് വന്നു. അതിൻ്റെ കാരണമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ, അല്ലെങ്കിൽ ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത്. ഓക്കെ, വളരെ ചെറിയൊരു കാര്യമാണ്. നമ്മൾ 4s എന്ന് പറയുന്ന ഒരു സബ്ഷെല്ലാണ്, 3d എന്ന് പറയുന്നത് സബ്ഷെല്ലാണ്. അതിൽ നമ്മൾ ആദ്യത്തെ 8-ാം ക്ലാസ്സിൽ പറഞ്ഞു, സബ്ഷെല്ലിനകത്ത്
ഓർബിറ്റലുകളുണ്ടെന്ന് പറഞ്ഞു. ഓർബിറ്റലുകളുണ്ട്, ഓർബിറ്റുകളുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഫോറസിൽ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഒരു ഓർബിറ്റാണ് ഉള്ളത്. ഒരു ഓർബിറ്റിൻ്റെ ഉള്ളിൽ രണ്ട് ഇലക്ട്രോൺ കൊള്ളുന്നു പറഞ്ഞു. അതുകൊണ്ടാണ് എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ ടോട്ടൽ കൊള്ളുക എന്നാണ് പറഞ്ഞത്. പറഞ്ഞത് മനസ്സിലായി? ഓരോ ഷെൽ സബ്ഷെല്ലിരിക്കുന്നത് ഷെല്ലുകളുടെ അകത്താണ്, മെയിൻ ഷെല്ലുകളുടെ അകത്താണ്. ഈ മെയിൻ ഷെല്ലുകളുടെ അകത്ത് ആണ് സബ്ഷെല്ലുള്ളത്. സബ്ഷെല്ലിനകത്താണ് ഓർബിറ്റലുകൾ ഉള്ളത്. ഓർബിറ്റിനകത്താണ് ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും ഓക്കെ ആയല്ലോ. അപ്പോൾ ഓരോ സബ്ഷെല്ല്, നാല് സബ്ഷെല്ലാണ് നമ്മുടെ കയ്യിലുള്ളത്. ഏതൊക്കെയാണ്? എസ് പി ഡി എഫ്, നാല് സബ്ഷെല്ല്. ഈ നാല് സബ്ഷെല്ലിനകത്തും ഓർബിറ്റലുണ്ട്. ഈ ഓർബിറ്റുകൾക്കകത്താണ് ഇലക്ട്രോണുകൾ ഇരിക്കുന്നത്. ഓക്കെ, നമ്മളൊരു ക്ലാസ് റൂം എടുക്കുകയാണെങ്കിൽ ആ ക്ലാസ് റൂമിൽ കുട്ടികളുണ്ടെന്ന് പറയുമ്പോൾ ആ ക്ലാസ് റൂമിൽ കുട്ടികൾ വെറുതെ അല്ലിരിക്കുന്നത്. കുട്ടികൾ ബെഞ്ചിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ചെയറിലാണ് ഇരിക്കുന്നത്. നമ്മളൊരു സാധാരണ ഒരു ബെഞ്ച് എടുക്കുകയാണെങ്കിൽ ആ ബെഞ്ചിലൊരു ബെഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ബെഞ്ചിൽ നാല് കുട്ടികൾ കൊള്ളും എന്ന് പറയുന്ന അതേ കോൺസെപ്റ്റ് തന്നെ സബ്ഷെല്ലിനകത്ത് ഇലക്ട്രോണുകളുണ്ട് എന്ന് പറയുന്നത്. സബ്ഷെല്ല് നിങ്ങളൊരു ഷെല്ലിനെ ഒരു സ്കൂളായിട്ട് കരുതുക. ഷെല്ലെന്ന് പറയുന്നത് ഒരു സ്കൂളാണെന്ന് കരുതുക. സബ്ഷെല്ലെന്ന് പറയുന്നത് ആ സ്കൂളിനകത്തെ ക്ലാസ് റൂമുകളാണെന്ന് കരുതുക. ആ ക്ലാസ് റൂമിനകത്തെ ചെയറുകളോ അല്ലെങ്കിൽ ബെഞ്ചുകളോ ആണ് ഓർബിറ്റുകൾ. ആ ഓർബിറ്റിനകത്തെ ഇലക്ട്രോണുകളാണ് കുട്ടികൾ. അപ്പോൾ ഒരു സ്കൂളിൽ കുട്ടികളുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം സ്കൂളിനകത്ത് ക്ലാസ് റൂമുണ്ട്, ക്ലാസ് റൂമിനകത്ത് ബെഞ്ചുകളിൽ കുട്ടികളുണ്ട്. ഇതേപോലെ തന്നെ മെയിൻ ഷെല്ലായിട്ടുള്ള സ്കൂള്, ആ മെയിൻ ഷെല്ലിനകത്ത് സബ്ഷെല്ലുകളുണ്ട്. സബ്ഷെല്ലുകളാണ് എസ് പി ഡി എഫ്, ദാറ്റ്സ് ക്ലാസ് റൂംസ്. ഈ ക്ലാസ് റൂംസിനകത്ത് ബെഞ്ചുകളിൽ കുട്ടികളിരിക്കുന്നു. അതേപോലെ തന്നെ സബ്ഷെല്ലിനകത്ത് ഓർബിറ്റുകളുണ്ട്, ഈ ഓർബിറ്റിനകത്ത് കുട്ടികളിരിക്കുന്നു. അപ്പോൾ കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണുകളിരിക്കുന്നു. നമ്മളൊരു ഉദാഹരണത്തിന് കമ്പയർ ചെയ്തതാണ്. അപ്പോൾ നമ്മളൊരു ബെഞ്ചിനകത്ത് നാല് കുട്ടികളിരിക്കും എന്ന് പറയുന്ന അതേപോലെ തന്നെയാണ് ഒരു ഓർബിറ്റിനകത്ത് രണ്ട് ഇലക്ട്രോണുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലമാണുള്ളത്. ഒരു ഓർബിറ്റിനകത്ത് രണ്ട് ഇലക്ട്രോണുകൾക്ക് ഇരിക്കാനുള്ള, വൺ ഓർബിറ്റ് ടു ഇലക്ട്രോൺസ്, അത്രയും സ്ഥലമാണ് ഒരു ഓർബിറ്റിനകത്ത് ഉള്ളത്. ഇത്രയും കാര്യം മനസ്സിലായി. നമ്മൾ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്, ഒന്ന് ഒരിക്കൽ കൂടി പറയുന്നേ ഉള്ളൂ. അപ്പോൾ എസ് പി ഡി എഫ്, നാല് സബ്ഷെല്ലുകൾ. ഈ നാല് സബ്ഷെല്ലുകളിൽ ഒറ്റസംഖ്യ ക്രമത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡ് നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രോൺസുകൾ ഓർബിറ്റുകൾ ഫില്ലാവണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ആദ്യത്തെ ഷെല്ല്, സബ്ഷെല്ല്, പി രണ്ടാമത്തെ സബ്ഷെല്ല്, ഡി മൂന്നാമത്തെ സബ്ഷെല്ല്, എഫ് നാലാമത്തെ സബ്ഷെല്ല്. അതിൽ എസ്സിനകത്ത് ഒരു ഓർബിറ്റാണുള്ളത്, പിക്കകത്ത് മൂന്ന് ഓർബിറ്റാണുള്ളത്, ഡിക്കകത്ത് അഞ്ച് ഓർബിറ്റാണുള്ളത്, എഫിനകത്ത് ഏഴ് ഓർബിറ്റാണുള്ളത്. ഓഡ് നമ്പറാണ്, ഒറ്റസംഖ്യ അടിസ്ഥാനത്തിലാണ് ഓർബിറ്റുകൾ കൂടി വരുന്നത്. എസ്സിൽ 1, പിയിൽ 3, ഡിയിൽ 5, എഫിൽ 7, 1, 3, 5, 7. അതാണ് ആരുടെ എണ്ണം? ഓർബിറ്റുകളുടെ എണ്ണം. പറഞ്ഞത് മനസ്സിലായി? നാല് സബ്ഷെല്ലുണ്ട്, എസ് പി ഡി എഫ്. ഓരോ സബ്ഷെല്ലിനകത്തും ഓർബിറ്റുകളുണ്ട്. ആ ഓർബിറ്റുകളുടെ എണ്ണം ഒറ്റസംഖ്യാക്രമത്തിൽ ഓഡ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി വരുന്നു. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഒന്നാമത്തെ സബ്ഷെല്ലായ എസ്സിലെ ഒരു ഓർബിറ്റ് ഉണ്ടാവും, രണ്ടാമത്തെ സബ്ഷെല്ലിലെ മൂന്ന് ഓർബിറ്റ് ഉണ്ടാവും, മൂന്നാമത്തെ സബ്ഷെല്ലില് അഞ്ച് ഓർബിറ്റ് ഉണ്ടാവും, നാലാമത്തേലെ ഏഴെണ്ണം ഉണ്ടാവും. മനസ്സിലായോ? ഇനി ഒരു ഓർബിറ്റിനകത്ത് രണ്ട് ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ എസ്സിനകത്ത് എത്ര ഇലക്ട്രോൺ കൊള്ളും? ഒരു ഓർബിറ്റാണുള്ളത്, അതിൽ രണ്ടെണ്ണം. ഇനി രണ്ടാമത്തെ പിയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്ടാവുക? പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ മൂന്ന് ഓർബിറ്റ് ഉണ്ട്, ഒറ്റസംഖ്യ 1, 3, 5, 7. അപ്പോൾ പിയുടെ അകത്ത് മൂന്ന് ഓർബിറ്റ് ഉണ്ട്. മൂന്ന് ഓർബിറ്റ് ഉണ്ടെങ്കിൽ അതിൽ 3 × 2, ഒരു ഓർബിറ്റിൽ രണ്ടെണ്ണം കൊള്ളും. അപ്പോൾ മൂന്ന് ഓർബിറ്റ് ഉണ്ടെങ്കിൽ 3 × 2, 6. അങ്ങനെയാണ് പിയിൽ 6 ഇലക്ട്രോൺ കൊള്ളുക, ടോട്ടൽ കൊള്ളുക. ഇനി ഡി എടുക്കും. ഡി എടുത്തു കഴിഞ്ഞാൽ ഡി മൂന്നാമത്തെയാണ്, മൂന്നാമത്തെ സബ്ഷെല്ലാണ്. അപ്പോൾ 1, 3, 5. അപ്പോൾ ഡിക്കകത്ത് എത്ര എത്ര ഓർബിറ്റ് ഉണ്ടായിരിക്കും? 5, അഞ്ച് ഓർബിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഡിക്കകത്ത് അഞ്ച് ഓർബിറ്റ് ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ രണ്ട് ഇലക്ട്രോൺ വീതമാണെങ്കിൽ അഞ്ചെണ്ണത്തിൽ എന്ത് വരും? അഞ്ചെണ്ണത്തിൽ 10 എണ്ണം വരും. അതുപോലെ തന്നെ എഫിനകത്ത് 7 ഓർബിറ്റ് ഉണ്ട്. എഫിനകത്ത് 7 ഓർബിറ്റ് ഉണ്ടെങ്കിൽ 7 × 2, 14.
14 ഇങ്ങനെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം. ഇത് നമ്മൾ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ വളരെ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്കൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു തന്നെയുള്ളു. അങ്ങനെയാണ് ഓരോ സബ്ഷെല്ലിനകത്തും എത്ര ഇലക്ട്രോണുകൾ വീതം കൊള്ളുമെന്ന് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമ്മുടെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ക്രോമിയത്തിൻ്റെ കേസും കോപ്പറിൻ്റെ കേസുമാണ്. അങ്ങനെ ക്രോമിയത്തിൻ്റെ കേസും കോപ്പറിൻ്റെ കേസും എടുക്കുന്ന സമയത്ത് ഈ രണ്ട് ഇനി ഇതേ പ്രത്യേകത പീരിയോഡിക് ടേബിളിലും മറ്റ് മൂലകങ്ങൾ കാണിക്കുന്നുണ്ട്, ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും. പക്ഷേ അതൊക്കെ അറ്റോമിക് നമ്പർ കൂടിയ മൂലകങ്ങളാണ്. നമ്മൾ 10 ക്ലാസ്സിൽ സംബന്ധിച്ചിടത്തോളം 30 എലമെൻസിന് മുകളിലേക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ചോദിക്കാറില്ല. ഒരു കണ്ടിന്യൂസ് ഒരു 8 വർഷത്തോളം SSLC പരീക്ഷ എടുക്കുകയാണെങ്കിൽ ഈ ആദ്യത്തെ ഒരു 30 എലമെൻസിൻ്റെ 30 എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഒരു 8 വർഷമായിട്ട് കണ്ടിന്യൂസ് SSLC ചോദിച്ചിട്ടുള്ളത്. അതിന് മുകളിലേക്കുള്ള അറ്റോമിക നമ്പർ ഉള്ളത് ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കിടക്കാത്തത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം SSLC സംബന്ധിച്ചിടത്തോളം ഏകദേശം 24 എലമെൻ്റായിട്ടുള്ള ക്രോമിയം, അതുപോലെ തന്നെ 29 എലമെൻ്റായിട്ടുള്ള കോപ്പറിൻ്റെ കേസ് മാത്രമാണ് വളരെ ക്രൂഷ്യലായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് എന്ന് പറയുന്നത്. അവിടെ ഡി സബ്ഷെൽ എടുക്കുക, സബ്ഷെൽ ഡി എടുക്കുക, 3D. അപ്പോൾ നമ്മുടെ വിഷയം എന്തായിരുന്നു? ഫോറസ് മുഴുവൻ നിറയാതെ 3Dയിലേക്ക് ഇലക്ട്രോൺ പോയി. ഫോറസ് 2 ആകാതെ ഫോറസ് 1 3D 5 ആയി പോയി. അവിടെ എന്ത് നിറഞ്ഞില്ല, ഫോറസ് മുഴുവൻ നിറഞ്ഞില്ല, പകരം 3Dയിലേക്ക് ഇലക്ട്രോൺ പോയി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3D എന്ന് പറയുന്ന അല്ലെങ്കിൽ D എന്ന് പറയുന്ന സബ്ഷെല്ലിൻ്റെ പ്രത്യേകതയാണ്, D എന്ന് പറയുന്ന സബ്ഷെല്ല് ഹാഫ് ഫിൽഡോ അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ നിറയുകയോ ഇലക്ട്രോണുകളെ കൊണ്ട് മുഴുവൻ നിറയുകയോ അല്ലെങ്കിൽ പകുതി നിറയുകയോ ചെയ്താൽ ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിന് സ്റ്റെബിലിറ്റി കിട്ടും, ആ എലമെൻറ്റിന് സ്റ്റേബിളാവും. അപ്പോൾ കോപ്പർ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ടോട്ടൽ കൊള്ളുന്നത് 10 ഇലക്ട്രോണാണ്. ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ടോട്ടൽ കൊള്ളുന്നത് എത്ര ഇലക്ട്രോണാണ്? 10 ഇലക്ട്രോണാണ്. ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഡി എന്ന് പറയുന്ന സബ്ഷെല്ല് പകുതി നിറയുക എന്ന് പറഞ്ഞാൽ 5 ഇലക്ട്രോൺ ആവുക, അല്ലെങ്കിൽ ഫുള്ള് നിറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഇലക്ട്രോൺ ആവുക. അങ്ങനെ ഡി എന്ന് പറയുന്ന സബ്ഷെല്ല് ഒന്നുമില്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഇലക്ട്രോൺ ഫുള്ള് നിറയുക, അല്ലെങ്കിൽ എന്തു ചെയ്യുക, ഹാഫ്ലി ഫിൽഡ് ആവുക, പകുതി നിറയുക, 5 ഇലക്ട്രോൺ നിറയുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഡി ഇലക്ട്രോണ് ഡി സബ്ഷെല്ലിനെ സംബന്ധിച്ചിടത്തോളം അതിന് സ്റ്റെബിലിറ്റി സ്ഥിരത ലഭിക്കും. പറഞ്ഞ് മനസ്സിലായോ? അതുകൊണ്ട് ഈ പറഞ്ഞ ഫോറസ്, നിങ്ങൾ ആ ക്രോമിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അതവിടെ വരേണ്ടത് ഫോറസ് 2 3D 4 എന്നായിരുന്നു. പക്ഷേ അവിടെ നിങ്ങൾ നോക്കൂ, 3D 4 ഒരു ഇലക്ട്രോണും കൂടി വന്നു കഴിഞ്ഞാൽ ആ പറഞ്ഞത് 3D 5 ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എലമെൻറ്റിന് സ്റ്റെബിലിറ്റി കിട്ടും, ഡി 5 വരും, പകുതി നിറയും, സ്റ്റേബിളാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ഫോറസും 3Dക്കും ഇടയിലുള്ള എനർജി ലെവൽ വളരെ കുറവാണ്. ഫോറസും 3Dക്കും ഇടയിലുള്ള എനർജി ഗ്യാപ്പ് വളരെ കുറവാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഫോറസിൽ നിന്നുള്ള ഒരു ഇലക്ട്രോൺ അപ്പുറത്തേക്ക് ചാടിയിട്ട് എന്തിലേക്ക് പോവും? ഒരു ഇലക്ട്രോണിൻ്റെ ഡിഫറൻസ് വരുമ്പോൾ ഫോറസിൽ നിന്നുള്ള ഒരു ഇലക്ട്രോൺ സ്റ്റെബിലിറ്റി ലഭിക്കുന്നതിന് വേണ്ടി അപ്പുറത്തെ 3Dയിലേക്ക് ചാടിയിട്ട് 5 സ്റ്റേബിളായിട്ട് നിൽക്കും. ഇതേ സിറ്റുവേഷൻ തന്നെയാണ് എവിടെയും സംഭവിക്കുന്നത്, കോപ്പറിൻ്റെ കേസിൽ സംഭവിക്കുന്നത്. കോപ്പറിൻ്റെ കേസിൽ ശരിക്കും വരേണ്ടത് ഫോറസ് 2 3D 9 ആയിരുന്നു. പക്ഷെ ഒരു ഇലക്ട്രോണും കൂടെ ഡിയിൽ വന്നു കഴിഞ്ഞാൽ, 9 എന്നുള്ളത് 10 ആയി കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ സ്റ്റെബിലിറ്റി വർദ്ധിക്കും, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൂടും. 9 10 ഫുള്ളി ഫിൽഡ് ആയി കഴിഞ്ഞാൽ അത് സ്റ്റേബിലിറ്റി കൂടും എന്നത് കാരണം ഫോറസും 3Dയും തമ്മിൽ ഊർജ്ജ നിലയിൽ കുറഞ്ഞ വ്യത്യാസമുള്ളത് കൊണ്ട് ഫോറസിലുള്ള ഒരു ഇലക്ട്രോൺ അപ്പുറത്തേക്ക് ചാടിയിട്ട് 3D 9 എന്നുള്ളത് എന്തായിട്ട് മാറും? 3D 10 ആവും. അങ്ങനെ ഈ 3D 5 ആയി മാറാനും ഒരു ഇലക്ട്രോണിൻ്റെ കുറവ് വരുന്ന സമയത്ത് 3D 5 ആയിട്ട് മാറാനും അതുപോലെ തന്നെ 3D 10 ആയിട്ട് മാറാനും വേണ്ടിയിട്ട് ഒറ്റ ഇലക്ട്രോണിൻ്റെ ഡിഫറൻസ് ആണെങ്കിൽ ഫോറസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ അപ്പുറത്തേക്ക് ചാടിപ്പോവും. അങ്ങനെ ചാടിപ്പോയി കഴിഞ്ഞാൽ അവിടെ 3Dയിൽ ഫുള്ളി ഫിൽഡ് ആവുകയോ അല്ലെങ്കിൽ ഹാഫ് പകുതി ഫില്ലാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് എലമെൻറ്റ് ഗെറ്റ് സ്റ്റേബിൾ. ആ എലമെൻറ്റിന് എന്ത് കിട്ടും? സ്റ്റെബിലിറ്റി കിട്ടും. ഇതിന് വേണ്ടിയിട്ടാണ് ഈ എലമെൻറ്റിലെ ഫോറസ് ഫില്ലാവുന്നതിന് മുൻപ് ഫോറസ് 1 3D 5 എന്നും ഫോറസ് 1 3D 10 എന്നും ആയിട്ട് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുന്നത്. ഇതാണ് ഇതിൻ്റെ കാരണം. ഓക്കെ, വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ഒരു 30 എലമെൻറ്റുകളുടെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. അതിൽ ക്രോമിയത്തിൻ്റെ കേസും കോപ്പറിൻ്റെ കേസും മറക്കാതെ ശ്രദ്ധിക്കണം. അത് പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. കുട്ടികൾ ആവർത്തിച്ച് തെറ്റിക്കുന്ന ഒരു കാര്യമാണ് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് ആ ഉണ്ടാകുന്ന ഡിഫറൻസ് എല്ലാ കുട്ടികളും ഒരുവിധം, എല്ലാ കുട്ടികളും ഉദ്ദേശിച്ച് ഭൂരിഭാഗം കുട്ടികളും എത്ര പറഞ്ഞു കൊടുത്താലും റിപ്പീറ്റഡ്ലി ചിലപ്പോൾ ആ ഓർഡറിൽ എഴുതുന്ന സമയത്ത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, മാർക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഒരു കേസിൽ ക്രോമിയത്തിൻ്റെ 24th, 29th എലമെൻറ്റുകൾക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ 4s2 ആകുന്നതിന് മുമ്പ് തന്നെ 4s1 3d5 എന്നും 4s1 3d10 എന്നും ആവുന്നു. സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഡി സബ്ഷനിൽ ഹാഫ് ഫീൽഡോ അല്ലെങ്കിൽ ഫുൾ ഫീൽഡോ ആയിക്കഴിഞ്ഞാൽ അത് സ്റ്റേബിളായി മാറും. ഡി എന്ന് പറയുന്നത് ഫുൾ ഫീൽഡ് ആവണമെങ്കിൽ 10 ഇലക്ട്രോൺ വേണം, അതേപോലെ തന്നെ അപ്പോൾ ഹാഫ് ഫീൽഡ് ആവണമെങ്കിൽ 5 ഇലക്ട്രോൺ വേണം, 5 ഇലക്ട്രോൺ. അപ്പോൾ ഡിയിൽ 5 ഇലക്ട്രോണോ 10 ഇലക്ട്രോണോ വന്നു കഴിഞ്ഞാൽ ഡി സ്റ്റേബിളായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 4s എന്ന് 1 ഇലക്ട്രോൺ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റെബിലിറ്റി കിട്ടും. ഇതാണ് അവിടുത്തെ പ്രധാന കാരണം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറയുന്നത്. ഇനി നമുക്ക് പരീക്ഷ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ പഠിക്കുമ്പോൾ നിങ്ങളെപ്പോഴും നോട്ടുകൾ സ്വയം പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ഇത്രയും കാര്യങ്ങളുടെ നോട്ടുകൾ സ്വയം ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞു തന്ന ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളനുസരിച്ച് സ്വയം നോട്ട് എഴുതി. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുമ്പോഴും സ്വയം എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, മറ്റൊരാളുടെ നോട്ട്, ഞാൻ തരുന്ന നോട്ട് നിങ്ങൾ എഴുതി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടീച്ചർ തരുന്ന നോട്ട് എഴുതി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കോപ്പി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം എഴുതാനുള്ളൊരു കഴിവ് നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളൊരു കാര്യം കേട്ടത് ലെക്ചർ നോട്ട് എഴുതുന്ന പോലെ ഇപ്പം തന്നെ എഴുതി ശീലിക്കുക. ആ പരീക്ഷയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടും. അത് കെമിസ്ട്രി ക്ലാസ് മാത്രമല്ല, ഏത് ക്ലാസ്സുകളാണെങ്കിലും ഒരു ക്ലാസ് കേട്ടതിന് ശേഷം അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ സ്വന്തം ഭാഷയിൽ സ്വയം എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എഴുതാനുള്ള കഴിവ് വർദ്ധിക്കുകയും, അത് ഇപ്പം തന്നെ ഒറ്റയടിക്ക് പോയിട്ട് പരീക്ഷയ്ക്ക് എഴുതാം എന്ന് കരുതി കഴിഞ്ഞാൽ നടക്കില്ല. ഇപ്പം തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി 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 നിങ്ങൾക്കതൊരു പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് എഴുതി എഴുതി ശീലവും. അപ്പോൾ ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും ലെക്ചർ നോട്ടുകൾ സ്വയം നിർമ്മിക്കുക. അത് അധ്യാപകർ തരുന്ന നോട്ടുകൾക്കുപരി സ്വയമായിട്ട്, ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ ടീച്ചേഴ്സ് തരുന്ന നോട്ട് അല്ലെങ്കിൽ ലാബറിൻ്റെ സ്കൂൾ മാസ്റ്റർ ഇങ്ങനെയുള്ള ഗൈഡുകൾ ടെക്സ്റ്റ് ബുക്കുകൾ അതേപോലെ തന്നെ നിങ്ങളുടെ നോട്ടിലേക്ക് പകർത്തരുതെന്ന് ഞാൻ എല്ലാ വർഷവും കുട്ടികളോട് പറയാറുള്ളതാണ്. കാരണം നിങ്ങളത് പകർത്തി കഴിഞ്ഞാൽ നിങ്ങൾ അവരെഴുതുന്നതാണ് നിങ്ങൾ എഴുതുന്നത്, അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ആ മനസ്സിലായ കാര്യം നിങ്ങളുടെ ലാംഗ്വേജിൽ, ഈവൻ ഏത് മീഡിയ ആയാലും, മലയാളം ഓർ ഇംഗ്ലീഷ്, ഏത് മീഡിയ ആണെങ്കിലും നിങ്ങളുടെ ഭാഷയിൽ സ്വയം എഴുതുക. അപ്പോൾ എഴുതുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. അതിനുശേഷം ബാക്കിയുള്ള ബുക്കുകൾ റെഫർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ സ്വയം എഴുതുക എന്നുള്ളതാണ്, സെൽഫ് റൈറ്റിംഗ്. സ്വയം നിങ്ങൾ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ സ്വയം നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ, നിങ്ങളുടെ നോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ എഴുതുന്ന നോട്ടാണ് നിങ്ങളുടെ നോട്ട്. മറ്റൊരാൾ തരുന്ന നോട്ട് കോപ്പി അടിച്ച് എഴുതുന്നതിന് അത് നിങ്ങളെ നോട്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നോട്ട് ബുക്ക് എന്ന് പറയുന്നത് യുവർ ഓൺ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ നോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ എഴുതുന്ന കാര്യങ്ങളുള്ള സാധനത്തിനാണ് നിങ്ങളുടെ നോട്ട് എന്ന് പറയുക. അപ്പോൾ ഞാൻ തരുന്ന നോട്ട് എൻ്റെ നോട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, സ്വയം ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം, അത് ഏത് വിഷയം പഠിക്കുകയാണെങ്കിലും, സ്വയം ലെക്ചർ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക. ബാക്കിയുള്ള ബുക്കുകൾ റെഫർ ചെയ്യരുത് എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, ബാക്കിയുള്ള നോട്ടുകൾ ഉപയോഗിക്കരുത് എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ സ്വയം നിങ്ങളുടെ നോട്ട്, നിങ്ങൾക്ക് മനസ്സിലായ കാര്യം സ്വയം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെയ്യേണ്ട കാര്യം. അതിനുശേഷമേ ബാക്കിയുള്ള ബുക്കുകൾ റെഫർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സ്വയം ബുക്ക് നോട്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള നോട്ടുകൾ എന്താ പറയുക, റെഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ഭാഗങ്ങളിൽ, ഈ പാഠത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. ഇനി ഈ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ, അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതിനോടൊപ്പം ഒരു ഇപ്പോൾ 1-2 എലമെൻറ്റുകളുടെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതിനോടൊപ്പം തന്നെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് അതിന് ഉപയോഗിച്ച് അതിൻ്റെ അപ്ലിക്കേഷൻസ്. ഒരു എലമെൻറ്റിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു എലമെൻറ്റിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഐഡൻറ്റിറ്റി കാർഡാണ്. ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുമ്പോൾ അതിൽ പേരുണ്ടാവും, അഡ്രസ്സ് ഉണ്ടാവും, ഏജ് ഉണ്ടാവും, അച്ഛൻ്റെ പേരുണ്ടാവും, അമ്മയുടെ പേരുണ്ടാവും, പാരൻസിൻ്റെ പേരുണ്ടാവും, അതൊക്കെ ഉണ്ടാവും.
ഇതേപോലെ തന്നെ അപ്പോൾ ആ ഐഡൻറ്റിറ്റി കാർഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ എലമെൻ്റ് ആരാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ഇന്നാണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതേപോലെ തന്നെയാണ് ഒരു എലമെൻറ്റിൻ്റെ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ ദാറ്റ്സ് ഐഡൻറ്റി കാർഡ് ഓഫ് ദാറ്റ് എലമെൻറ്റ്, അതിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് പോലെയാണ്. ബയോഡാറ്റ തയ്യാറാക്കാനൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരും, ഏത് ഈ പറഞ്ഞ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ മാത്രമല്ല, ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ എലമെൻറ്റുകളുടെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. പറഞ്ഞത് മനസ്സിലായോ? അത് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് എങ്ങനെ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം എന്ന് പഠിച്ചു. ഇനി പഠിക്കേണ്ടത് ഈ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ എലമെൻസുകളുടെ ഡാറ്റ, ബയോഡാറ്റ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നറിയണം. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ആ പാഠത്തിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗങ്ങളിലേക്കും കൂടി കടക്കുകയാണ്. പീരിയോഡിക് ടേബിള് ഇനി ആ കണ്ടിന്യൂസ് ആയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരേണ്ടതാണ്. അതും കൂടെ പറഞ്ഞാൽ മാത്രമേ ഈ ഡീറ്റെയിൽസിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുള്ളൂ. പീരിയോഡിക് ടേബിൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് പീരിയോഡിക് ടേബിള്? നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള എലമെൻസിനെയൊക്കെ അതിൻ്റെ അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ക്രമീകരണ പട്ടിക, നമ്മൾ സ്കൂളിൽ നിങ്ങളുടെ പേരിൽ എഴുതുന്ന അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറയുന്ന പോലെ തന്നെ, ആ ക്ലാസ് റൂമിൽ ആരൊക്കെയുണ്ട്, ആ ക്ലാസ് റൂമിലുള്ള കുട്ടികളുടെ പേര്, അറ്റൻഡൻസ് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള അതിനെയാണ് നമ്മൾ രജിസ്റ്റർ എന്ന് പറയുക. ഇതേപോലെ തന്നെ നമ്മുടെ ഭൂമിയിൽ കണ്ടെത്തിയിട്ടുള്ള എലമെൻസുകളുടെ മൂലകങ്ങളുടെ പേരും ഡീറ്റെയിൽസും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ടേബിളാണ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, ഇനി ഈ പീരിയോഡിക് ടേബിൾ പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതയ്ക്കനുസരിച്ച് പീരിയോഡിക് ടേബിളിനെ 4 ബ്ലോക്കായിട്ട് തിരിച്ചിട്ടുണ്ട്. 4 ബ്ലോക്കുകളായിട്ട് പീരിയോഡിക് ടേബിളിനെ തിരിച്ചിട്ടുണ്ട്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. നമ്മൾ സബ്ഷനിൽ 4 ഉണ്ട് എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ 4 ബ്ലോക്കുകളുണ്ട് പീരിയോഡിക് ടേബിളിന്. 4 ബ്ലോക്കുകളാക്കി പീരിയോഡിക് ടേബിളിനെ തിരിച്ചിട്ടുണ്ട്. ഓരോ ബ്ലോക്കിനും ഓരോ പ്രത്യേകതയുണ്ട്, ഓരോ സ്വഭാവമുണ്ട്. അപ്പോൾ ഒരേ സ്വഭാവം കാണിക്കുന്ന ആളുകളെ ഓരോ ബ്ലോക്കിൽ ഉൾപ്പെടുത്തി. മനസ്സിലായോ? ഇങ്ങനെ പീരിയോഡിക് ടേബിളിനെ 4 ബ്ലോക്കായിട്ട് തിരിച്ചു. ഏതൊക്കെയാണ് 4 ബ്ലോക്ക്? സബ്ഷെല്ലിൻ്റെ അതേ പേര് തന്നെയാണ്, എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. എസിനും പിക്കും ഇടയിൽ കിടക്കുന്ന ബ്ലോക്കാണ് ഏത്? ഡി ബ്ലോക്ക്. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ പീരിയോഡിക് ടേബിളിനെ 4 ബ്ലോക്കുകളാക്കി തിരിച്ചു, എസ്, പി, ഡി, എഫ്. ഇത്രയും കാര്യം കിട്ടിയോ? ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ എലമെൻറ്റുകളുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ, ഏത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ ആ എലമെൻറ്റ് ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്, അത് ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്, അത് എത്രാമത്തെ പിരീഡാണ്, അതിനകത്ത് എത്ര ഷെല്ലുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് മുമ്പ് പറഞ്ഞത്, ഒരു എലമെൻറ്റിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ബയോഡാറ്റ കിട്ടും, അത് അതിൻ്റെ ഐഡൻറ്റിറ്റി കാർഡാണെന്ന് പറയാനുള്ള കാരണം, നിങ്ങളൊരു എലമെൻറ്റിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എലമെൻറ്റ് പീരിയോഡിക് ടേബിൾ എവിടെ ഇരിക്കണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പറഞ്ഞത് മനസ്സിലായോ? ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ ആ എലമെൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അത് പീരിയോഡിക് ടേബിളിൽ എവിടെ, എത്ര, ഏത് ബ്ലോക്കിൽ, എസ് ബ്ലോക്കിലാണോ, പി ബ്ലോക്കിലാണോ, ഡി ബ്ലോക്കിലാണോ, എഫ് ബ്ലോക്കിലാണോ, അതുപോലെ തന്നെ ആ അതിൻ്റെ ഗ്രൂപ്പ്. എന്താ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളുണ്ട്. ഇങ്ങനെ കോളം വൈസ് എഴുതുന്നതിനെയാണ് ഗ്രൂപ്പ് എന്ന് പറയുക. റോ റൈറ്റിലേക്ക് എഴുതുന്ന റോകളെയാണ് പിരീഡ് എന്ന് പറയുക. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ മൊത്തം 18 ഗ്രൂപ്പുകളും 7 പിരീഡ്സുമാണുള്ളത്. അപ്പോൾ നിങ്ങളൊരു എലമെൻറ്റിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എലമെൻറ്റ് ഏത് ഗ്രൂപ്പിൽ ഉൾക്കൊള്ളുന്നു, ഏത് പീരിയഡിൽ ഉൾക്കൊള്ളുന്നു, ഏത് ബ്ലോക്കിൽ ഉൾക്കൊള്ളുന്നു, അതിൻ്റെ എത്ര ഷെല്ലുകളുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് SSLC സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ പാഠത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസാണ്. ഒന്ന്, സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. 2-3 എലമെൻസ് തന്നിട്ട് അതിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക.
ആ എഴുതിയ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്ര, പീരിയഡ് നമ്പർ എത്ര, ബ്ലോക്ക് ഏത്, ബ്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാ, അത് എസിലാണോ പിയിലാണോ ഡിയിലാണോ എഫിലാണോ ഉൾപ്പെടുന്നത് എന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു നാലോ അഞ്ചോ മാർക്കിന് ചോദ്യം വരും. രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞു പീരിയോഡിക് ടേബിള് നാല് പീരിയോഡിക് ടേബിളിനെ നാല് ബ്ലോക്കുകളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ നാല് ബ്ലോക്കുകൾക്കും ഓരോ സ്വഭാവമുണ്ട്, പൊതു സ്വഭാവമുണ്ട്. എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾക്ക് എസ് ബ്ലോക്കിൻ്റേതായ പൊതു സ്വഭാവമുണ്ട്. പി ബ്ലോക്കിലുള്ള എലമെൻസിന് പി ബ്ലോക്കിൻ്റേതായ പൊതു സ്വഭാവമുണ്ട്. ഡി ബ്ലോക്കിലുള്ള എലമെൻസിന് ഡി ബ്ലോക്കിൻ്റേതായ പൊതു സ്വഭാവമുണ്ട്. എഫിലുള്ള എലമെൻസിന് അതിൻ്റേതായ സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കുന്ന രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു എന്താ പറഞ്ഞു, സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, അതിൽ നിന്ന് അതിൻ്റെ ബയോഡാറ്റ, ആ എലമെൻറ്റിൻ്റെ ബയോഡാറ്റ തയ്യാറാക്കുക. രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ഓരോ ബ്ലോക്കിൻ്റെയും പ്രത്യേകതകൾ എന്താണ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുക. അപ്പോൾ ഒരു നാല് പോയിൻ്റ് എങ്കിലും ഓരോ ബ്ലോക്കിൻ്റെ പ്രോപ്പർട്ടീസിലും ഒരു നാല് പോയിൻ്റെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഏതെങ്കിലും ഒരു ബ്ലോക്കിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാറുണ്ട് രണ്ട് മാർക്കിന് അല്ലെങ്കിൽ രണ്ടര മാർക്കിന് എസിൻ്റെയോ പിന്റെയോ ഡിൻ്റെയോ എഫിൻ്റെയോ പ്രത്യേകതകൾ, ആ ബ്ലോക്കുകളുടെ സ്വഭാവം, ആ ബ്ലോക്കിലെ പൊതു സ്വഭാവം എന്താണ്, ആ ബ്ലോക്കുകളിൽ ഉൾപ്പെടുന്ന എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന, ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുക ഒരു മെഡിക്കൽ കോളേജ് എടുക്കുകയാണെങ്കിൽ ആ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പല വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. പീഡിയാട്രിഷ്യൻ, ഓങ്കോളജി, ഓർത്തോ, ഇങ്ങനെയുള്ള പല പല വിഭാഗങ്ങളുണ്ടായിരിക്കും. ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഓരോ പൊതു സ്വഭാവം ഉണ്ടായിരിക്കും. ഓരോന്നും ഓരോന്നിനെ കുറിച്ചുള്ള പഠനമാണ് ഓരോ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പീരിയോഡിക് ടേബിളിൽ നാല് ബ്ലോക്കുകളുണ്ട്, ആ നാല് ബ്ലോക്കുകൾക്കും പൊതു സ്വഭാവങ്ങളുണ്ട്. ആ പൊതു സ്വഭാവം ആ ബ്ലോക്കുകളിലുള്ള എല്ലാ എലമെൻസിനും ഉണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ പൊതു സ്വഭാവം, കോമൺ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഈ നാല് ബ്ലോക്കുകളിൽ ഏതെങ്കിലും ഒരു ബ്ലോക്കിൻ്റെ കോമൺ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്, സവിശേഷതകൾ എന്താണെന്ന് ചോദിക്കും. ഇതാണ് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. പിന്നെ ഒരു ചെറിയ രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുള്ളത് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സീകരണാവസ്ഥ എന്താന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് തുടർന്ന് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഈ നാല് ബ്ലോക്കുകളുടെ പൊതു സ്വഭാവം എന്ത്, ഈ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും എങ്ങനെ ഗ്രൂപ്പ് നമ്പർ പീരിയഡ് നമ്പർ ബ്ലോക്ക് കണ്ടെത്താം, വാട്ട് ഈസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഈ മൂന്ന് ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും അടുത്ത ക്ലാസ്. അപ്പോൾ അടുത്ത ക്ലാസ് വരെയും കാത്തിരിക്കുക, ഇതുവരെയുള്ള നോട്ട് പ്രിപ്പയർ ചെയ്യുക, അടുത്ത ക്ലാസ്സിന് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തുടർന്ന് നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും ബൈ.